ഇപ്രാവശ്യം ഷോ നേരത്തെ പൂട്ടിക്കെട്ടുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഒരു പ്രോമോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഫിനാലെ 91-ാം ദിവസം നടക്കും, സാധാരണ 100-ാം ദിവസമാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ ബിഗ് ബോസ് ഷോ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് പല ഭാഷകളിൽ. അപ്പോൾ ചില ഷോ ഭയങ്കരമായിട്ട് കത്തിക്കായിരുന്ന ഷോ ആണെങ്കിൽ അത് 100 ദിവസം എന്നുള്ളത് 120 ദിവസം വരെ ആക്കും. പക്ഷേ ഷോ വളരെ മോശമാണെങ്കിൽ, റേറ്റിംഗ് ഡൗൺ ആണെങ്കിൽ അത് ചുരുക്കും. അപ്പോൾ ഇവിടെ ചുരുക്കുന്ന ഒരു പ്ലാനിലേക്കാണ് എത്തി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ റേറ്റിംഗ് കുറയാൻ പല കാരണങ്ങളും ഉണ്ട്. കഴിഞ്ഞ സീസണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ റോബിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ റേറ്റിംഗ് വീണ്ടും കൂടി, ഒരു 4-5 ദിവസം നല്ല വ്യൂസ് എല്ലാത്തിനും കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് റോബിൻ്റെ ആ വലിയ പൊട്ടിത്തെറി, വലിയ രീതിയിൽ കടന്ന ആക്രമണവും എല്ലാം കഴിഞ്ഞപ്പോൾ, ഷോയെ തുറന്നു കാട്ടുന്ന രീതിയിലൊക്കെ റോബിൻ സംസാരിച്ചപ്പോൾ അത് വീണ്ടും നെഗറ്റീവായിട്ട് ബാധിച്ചു എന്ന് വേണം കരുതാൻ. അപ്പോൾ ഷോയുടെ ആ വരുമാനം പ്രതീക്ഷിച്ചത്ര നടക്കുന്നില്ല എന്നതുകൊണ്ടായിരിക്കണം 91 ദിവസത്തിൽ ഇത് പെട്ടെന്ന് നിർത്താനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇനി റോബിൻ ഇതിൻ്റെ കൂടുതൽ ഇടപെടലുകൾ ഇനി നടത്തിയാൽ ഇനി കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെയുള്ള പല കാരണങ്ങളുണ്ടാകാം. എന്തായാലും ഈ വർഷം ആരാർ കത്തി 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 നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഷോയുടെ റേറ്റിംഗ് ഡൗൺ? അപ്പം ആരാരുടെ കത്തി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാണ്. കഴിഞ്ഞ വർഷം റോബിൻ നല്ല രീതിയിൽ എല്ലാ കോളുകളിലും എല്ലാ അഭിപ്രായത്തിലും എല്ലാം റോബിൻ കഴിഞ്ഞ വർഷം ഏറ്റവും മുമ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഷോ കത്തി കയറുകയും ചെയ്തിരുന്നു. അപ്പോൾ റോബിനും ആരാരും തമ്മിൽ ഉള്ള വ്യത്യാസം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. റോബിൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തപ്പോൾ ആ ഷോയ്ക്ക് തന്നെ പ്രേക്ഷകർ പിന്തുണ വലിയ രീതിയിൽ കൂടി. റോബിനെ പുറത്താക്കിയപ്പോൾ അത് പിന്നെയും ഒരു ഇരട്ടിയായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ ആരാരും വേണ്ടി കത്തി കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഷോ ഡൗൺ ആയിരിക്കുന്നത് എല്ലാ രീതിയിലും വളരെ പരിതാപകരമാണ്.